ജെരും പഠിക്കാം. ഒരു മനമാ ഒരു സ്വരമായി അണയാമി ബലിവേദി. ബലിയായി നൽകാ തിരുനാഥനായി പൂജ്യമാമി വേദിയിൽ. ബലിയായി നൽകാ തിരുനാഥനായി പൂജ്യമാമി വേദിയിൽ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകും മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ, ബലിയായി നൽകുന്നു ഞാൻ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമി ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമി ബലിവേദി. മിസിഹയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സഭ തൃത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുന്നു. ഒപ്പം നമ്മളുടെ ഇടവകയിലും നമ്മുടെ അതിരൂപതയിലും മതബോധനം അല്ലെങ്കിൽ കാറ്റിയിസം ആരംഭിക്കുക. പരിശുദ്ധ തൃത്വം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ചത് തൃത്വത്തിൻ്റെ നാമത്തിലാണ്. നമ്മുടെ ഓരോരുത്തരും കൂദാശ സ്വീകരിക്കുന്നത് തൃത്വത്തിൻ്റെ നാമത്തിലാണ്. മൃതസംസ്കാരത്തിൽ കല്ലറിയിൽ നമ്മ വയ്ക്കുമ്പോൾ പുരോഹിതൻ സമാപനാശീർവാദം തരുന്നത് തൃത്വത്തിൻ്റെ നാമത്തിലാണ്. ക്രൈസ്തവരായ നമ്മുടെ ഓരോ പ്രാർത്ഥനയും തൃത്വത്തിൽ ഊന്നി നിൽക്കുന്നു. ഈ തൃത്വയുക കൂട്ടായ്മ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന്
നമ്മുടെ വേദപാഠ കുട്ടികൾ വേദപാഠം ആരംഭിക്കുക. അവർ വേദപാഠം പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും അവർക്ക് ജന്മം നൽകി വളർത്തിയ എല്ലാ മാതാപിതാക്കളെയും വേദപാഠത്തിൽ പഠനങ്ങൾ ആരംഭിക്കുന്ന എല്ലാ കുട്ടികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. വേദപാഠത്തിൽ നമ്മൾ പകരുന്നത് ഈശോയെ, പ്രകാശമായ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രകാശം പരത്തുന്നവരായിട്ട് നാം മാറണം. വേദപാഠം ആരംഭിക്കുന്നത് പ്രകാശമായ ഈശോയെ തെളിച്ചുകൊണ്ടാണ്. നിലവിളക്ക് കത്തിച്ച് വൈദികരും അതുപോലെ തന്നെ നമ്മുടെ കാറ്റിയസം ഹെഡ്മാസ്റ്ററും നിലവിളക്ക് കത്തിച്ച് ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ സ്വീകരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് നോക്കി ദിവ്യബലി ആരംഭിക്കാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിൻ നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാൾ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ ബലി അർപ്പിക്ക. അനുരഞ്ജിതരായി തീർന്നീട നവമൊരു പീഠമൊരു കീട, ഗുരുവിൻ സ്നേഹമൊടിയ തിരുമുൽമാകെ അണച്ചീട. പെസഹ തിരുനാളിൽ അവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ ബലി അർപ്പിക്ക. അത്യുന്നതമ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ
സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ദൈവമേ മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിനായി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു ലോകവസാനത്തോളം മനുഷ്യരോടൊന്നിച്ച് വസിക്കുവാനും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കുവാനും പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിയ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അല്പശരീര നൈർമല്യത്തോടെ ഈ രക്ഷാകര രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സകലത്തിന്റെയും നാഥായ നയിക്കും ആമേൻ വല്ലഭനാമിൻ നായക നല്ലിടയാ വല്ലഭനാമിൻ നായക സ്വന്ത ജീവൻ തന്നു പോലും സന്തതം കാക്കും പാലക നല്ലിടയാ വല്ലഭനാമിൻ നായക കുന്നുകളും താഴ്വരയും കുന്നു പോലെ കടന്നു നീ നല്ലിടയാ വല്ലഭനാമിൻ നായക തേടിയെത്തി സ്നേഹാർത്ഥനായി തോളിലേറ്റി ദയാർദ്രനാ നല്ലിടയാ വല്ലഭനാമിൻ നായക നല്ലിടയാ വല്ലഭനാമിൻ നായക സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോ നാഥ വിനയമോടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമ ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുവീകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു, ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായി കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വേദം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം ആമേൻ. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 2:18-26 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. വിശുദ്ധൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാകുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്നും ആട്ടിപ്പായിക്കും. വരണ്ട് വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരുത്തും. അവൻ്റെ സൈന്യത്തിൻ്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും. തൻ്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ച് ആനന്ദിക്കുക. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട, മേച്ചിൽപ്പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു. വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു, അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടെ നിന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും
വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്യിച്ചു തരും. മെതിക്കളങ്ങളിൽ ധാന്യവും നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വീട്ടിൽ വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തി അടയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൽ ഗിരികളാൽ, ഹല്ലേലൂയ ഗിരികളാൽ, പരിശുദ്ധമാം തിരുത്രിത്വത്തിൽ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാ ഇന്നീ വേദികൾ. കരവീരുതല്ലോ മാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, പരിശുദ്ധമാം തിരുത്രിത്വത്തിൻ നിർമാകും അനുസ്മരണം. കൊണ്ടാടാ ഇന്നീ വേദികൾ. പകലുകൾ പകലുകളോ നവവിരുദമവിടുത്തേ പുകളുര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, പരിശുദ്ധമാം തിരുത്രിത്വത്തിൻ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാ ഇന്നീ വേദികൾ. പിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, പരിശുദ്ധമാം തിരുത്രിത്വത്തിൽ നിർമ്മലമാകും അനുസ്മരണം. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, പരിശുദ്ധമാം തിരുത്രിത്വത്തിൽ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാ ഇന്നീ വേദികൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും
ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം ആമേൻ. എൻ്റെ സഹോദരരെ, ക്രിസ്തു പൗലോസ് ലിഖ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:1-5 വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. വിശുദ്ധ നിന്നെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ, കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനങ്ങളരുളൂ ദൈവമേ, തിരുവചനങ്ങളരുളൂ ദൈവമേ, വചനങ്ങളരുളൂ ദൈവമേ, തിരുവചനങ്ങളരുളൂ ദൈവമേ. കാഴ്ചയാം വചനം, കേൾവിയാം വചനം, കണ്ണീരുമായ്ക്കുന്ന വചനം. കാഴ്ചയാം വചനം, കേൾവിയാം വചനം, കണ്ണീരുമായ്ക്കുന്ന വചനം. തിരയെ മുറിച്ചെത്തും ചെറുവഞ്ചി പോലെ കടലലകളിൽ ഒഴുകി വരും വചനം. തിരയെ മുറിച്ചെത്തും ചെറുവഞ്ചി പോലെ കടലലകളിൽ ഒഴുകി വരും വചനം. ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 16:12 വാക്യങ്ങൾ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ള മതാധ്യാപകരെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വേദപാഠം ആരംഭിക്കുക. നിലവിളക്ക് കത്തിച്ച് ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ സ്വീകരിക്കുന്നതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വേദപാഠം ഇന്ന് ആരംഭിക്കുക.
പ്രകാശമായ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ അവിടുന്ന് ജ്വലിപ്പിക്കും, പ്രകാശിപ്പിക്കും. പാപാന്ധകാരം എടുത്തു മാറ്റി നമ്മുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ പ്രകാശം അവിടുന്ന് ഉറപ്പിക്കും. ഓരോ പ്രഭാതവും ആരംഭിക്കുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴാണ്. സൂര്യൻ ഉദിച്ചാൽ പരസ്പരം കാണുമ്പോൾ നാം ആശംസിക്കും, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. സൂര്യൻ ഉദിച്ചാൽ ഇരുളെല്ലാം മാറി, രാത്രിയെല്ലാം മാറി പ്രകാശമാകും, എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ പ്രഭാതവും സുപ്രഭാതമായി മാറുന്നത് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ് എന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ ഒരിക്കലുമല്ല. നീതിസൂര്യനായ യേശു നമ്മുടെ ഹൃദയത്തിൽ ഉദിച്ചാൽ മാത്രമേ ഓരോ പ്രഭാതവും സുപ്രഭാതമായി മാറുകയുള്ളൂ. ഈ പ്രകാശം നൽകുന്ന സൂര്യനെ സൃഷ്ടിച്ചവൻ, പ്രകാശം നൽകുന്ന ചന്ദ്രനെ സൃഷ്ടിച്ചവൻ, ആ സൃഷ്ടിച്ച ലോകത്തിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ ഉദിച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയം പ്രകാശമുള്ളതായിട്ട് മാറുകയുള്ളൂ, നമ്മുടെ ദിനം സുപ്രധാനമായിട്ട് മാറുകയുള്ളൂ. അനുദിന ദിവ്യബലിക്കായിട്ട് വരുന്ന സഹോദരങ്ങൾ അവർ മുടക്കാ ദിവസത്തെ കുർബാനയ്ക്ക് വരും. കാരണം അവരുടെ പ്രഭാതങ്ങൾ, അവരുടെ ദിവസങ്ങൾ സുപ്രധാനമാക്കി മാറ്റാൻ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ മതാധ്യാപകർ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കി മാറ്റുകയാണ്. ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ സ്വീകരിച്ച് വേദപാഠം പഠിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയങ്ങളിൽ പ്രകാശമായ യേശുവിനെ ഉദിപ്പിക്കാനായിട്ട് വികാരിയച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മതാധ്യാപകർക്കും എൻ്റെ സ്നേഹാശംസകൾ നേരുകയാണ്. ഒരു വചനം മാത്രം വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ വചനപ്രഘോഷം ഞാൻ അവസാനിപ്പിക്കുക. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. വേദപാഠം പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഈ വചനത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവൻ ജ്ഞാനത്തിൽ വളർന്നു, പ്രായത്തിൽ വളർന്നു, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു. ജ്ഞാനത്തിൽ വളരുക എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുക ഇൻ്റലക്ച്വൽ ഗ്രോത്താണ്. ഇന്ന് മാതാപിതാക്കന്മാർ അവർക്കില്ലെങ്കിൽ പോലും ഏറ്റവും മുന്തിയ സ്കൂളിൽ, CBSE സ്കൂളിൽ, ICSE സ്കൂളിൽ, ഏറ്റവും മുന്തിയ സ്കൂളിൽ വിട്ട് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. കാരണം ഇൻ്റലക്ച്വലായി, ബൗദ്ധികമായി തങ്ങളുടെ മക്കൾ വളരണം എന്ന് താല്പര്യപ്പെടുന്നതുകൊണ്ട്. എന്നാൽ ഈ ഇൻ്റലക്ച്വൽ ഗ്രോത്തിനോടൊപ്പം സമഗ്രമായിട്ടുള്ള വ്യക്തിത്വത്തിലേക്ക് അവർ വളരണമെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയമായിട്ടുള്ളൊരു വളർച്ചയുണ്ടാകണം. ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ഈ ലോക ജീവിതത്തിൽ മാത്രമേ നമ്മെ സഹായിക്കൂ. നാം മരിക്കുന്നത് വരെ ബൗദ്ധികമായിട്ട് വളർന്നാൽ നമുക്ക് ബൗദ്ധികമായിട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതം നിത്യത വരെ നീണ്ടു നിൽക്കുക, ആ നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ആ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയ വളർച്ചയാണ്. ഈ ആത്മീയ വളർച്ച കൊടുക്കുന്ന ഈശോയുടെ സന്നദ്ധ സേവകരാണ് നമ്മുടെ മതാധ്യാപകർ. അപ്പോൾ ആത്മീയ വളർച്ച വന്നാൽ അവൻ സമൂഹത്തിന്, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറും. നമ്മുടെ മതാധ്യാപകർ ഇക്കാര്യത്തിൽ നിസ്വാർത്ഥമായിട്ട് സേവനമനുഷ്ഠിക്കുന്നവരാണ്. അവരെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. അപ്പോൾ ഇൻ്റലക്ച്വൽ ഗ്രോത്തിനോടൊപ്പം ശാരീരികമായിട്ട് നാം വളരണം.
അവൻ ജ്ഞാനത്തിൽ വളർന്നു, പ്രായത്തിൽ വളർന്നു. നമ്മളറിയാതെ നാം പ്രായത്തിൽ വളരുന്നുണ്ട്, എന്നാൽ പക്വതയിലേക്ക് നാം വളരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മക്കൾ പ്രായത്തിനൊത്ത പക്വതയിലേക്ക് വളരണം. അൾത്താരയുമായിട്ട് നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തിയാൽ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും അവരെ വളർത്തും. അനുദിന ദിവ്യബലിയിൽ അവർ പങ്കുചേർന്നാൽ, ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ വളർന്നാൽ ജ്ഞാനത്തിലും പ്രായത്തിലും നമ്മുടെ മക്കൾ വളരും. നമ്മുടെ മക്കൾ ഇൻ്റലിജൻ്റായിട്ട് ബൗദ്ധികമായിട്ട് വളരണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അവരുടെ IQ ലെവൽ, അവരുടെ ബുദ്ധി നിലവാരം ഉയർന്നു നിൽക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. IQ ലെവലിനോടൊപ്പം പക്വതയിൽ വളരുമ്പോൾ EQ ലെവലിലേക്ക് വളരണം, ഇമോഷണൽ ബാലൻസിലേക്ക് വളരണം. ഇന്ന് കുട്ടികൾ ബൗദ്ധിക തലത്തിൽ വളരുന്ന മക്കളാണ്, IQ ലെവലിൽ വളരുന്ന മക്കളാണ്. എന്നാൽ EQ ലെവലിൽ വളരുന്ന കുട്ടികൾ കുറവാണ്, ഇമോഷണൽ ബാലൻസ്. നോക്കി, എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു കാര്യം അതാണ്. എല്ലാ മേഖലകളിലും IQ ലെവലിൽ വളരുന്നു, ഇമോഷണൽ ബാലൻസ് പലർക്കും ഇല്ല. അപ്പോൾ ഈ ഇമോഷണൽ ബാലൻസ് പ്രായത്തിനടുത്ത പക്വതയിലേക്ക് വളരുന്നതിൻ്റെ ഭാഗമാണ്. മൂന്നാമതായിട്ട് ഈശോ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരണം. അപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായി മാറണം. നമ്മുടെ എല്ലാവരുടെയും പിതാവ് ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ട, നമ്മുടെ അപ്പന് ഇഷ്ടപ്പെട്ട മക്കളായി നാം മാറണം. അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, മനുഷ്യന് ഇഷ്ടപ്പെടുന്ന മക്കളായി മാറണം. അപ്പോൾ സമഗ്രമായിട്ടുള്ള വ്യക്തിത്വ വികസനം, അതാണ് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുക. ജ്ഞാനത്തിൽ വളരുക, ബുദ്ധിശക്തിയിൽ വളരുക, വൈകാരികമായിട്ട് വളരുക, പ്രായത്തിൽ വളരുക, പ്രായത്തിനൊത്ത പക്വതയിൽ വളരുക, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി പാത്രങ്ങളായി വളരുക. വേദപാഠം ആരംഭിക്കുന്നത് നമ്മുടെ ഭവനത്തിലാണ്. നമ്മുടെ ഭവനത്തിലെ ഈ മാതാപിതാക്കന്മാർ കൊടുക്കുന്ന ശിക്ഷണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആജീവനാന്തം നിലനിൽക്കുക. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകും. നല്ല ശീലങ്ങളുള്ള കുടുംബത്തിൽ നല്ല ശീലമുള്ള മക്കളുണ്ടാകും. എങ്ങനെയാണ് മാതാപിതാക്കന്മാർ, അങ്ങനെയുള്ള മക്കളാണുണ്ടാവുക. വചനം പറയുന്നു, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, ചീത്തവൃക്ഷം ചീത്തഫലം പുറപ്പെടുവിക്കുന്നു. മാതാപിതാക്കന്മാർ എങ്ങനെയാണ്, അങ്ങനെയുള്ള മക്കളുണ്ടാകും. അപ്പോൾ മാതാപിതാക്കന്മാരാണ് ഓരോ കുട്ടികളുടെയും ആദ്യത്തെ കാറ്റിസം ടീച്ചർ. രണ്ടാമതായിട്ടാണ് വേദപാഠ അധ്യാപകർ വരിക. ഈ മാതാപിതാക്കളും അതുപോലെ തന്നെ വേദപാഠ അധ്യാപകരും മാതൃകാ ജീവിതം നയിക്കുന്ന ആളുകളായി മാറണം. മാതൃകാ ജീവിതം നയിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കും പ്രവൃത്തിയും നേർരേഖയിലായിരിക്കണം. അവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിട്ട് മാറണം. അത് കാണുന്ന കുട്ടികൾ, അവർ പഠിക്കുന്നത് വേദപാഠമാണ്. നമ്മൾ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിത മാതൃക വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഫാദർ ചെറിയാൻ നേരെ വീട്ടിൽ ആക്സിഡൻറ്റിലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് ചുരുക്കാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ശ്വാസം പോലും ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൽ അദ്ദേഹം ഉച്ചരിച്ചിരുന്നത് ഈശോ ഈശോ എന്ന വാക്കാണ്. ആക്സിഡൻ്റ് പറ്റി അദ്ദേഹം ബോധമില്ലാതെ കിടക്കുമ്പോഴും ഈശോ ഈശോ എന്ന് വിളിച്ചിരുന്നു. അതാണ്
ഏറ്റവും വലിയ വിശുദ്ധന്റെ മാതൃക എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നമ്മൾ അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ പോലും ഈശോ ഈശോ എന്ന് വിളിക്കാൻ സാധിക്കണമെങ്കിൽ ബോധാവസ്ഥയിലായിരിക്കുമ്പോൾ ഓരോ ശ്വാസത്തിലും ഈശോയെ വിളിക്കാൻ സാധിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ജീവിതത്തെ ബോധനമാക്കി മാറ്റിയവനാണ്. മതാധ്യാപനം പലപ്പോഴും ബോധനമാണ്, ബോധനത്തോടൊപ്പം അത് ബോധ്യമാക്കി മാറ്റാൻ സാധിക്കും. അച്ഛൻ തൻ്റെ ജീവിതം ബോധനമാക്കി മറ്റുള്ളവർക്ക് ബോധ്യമാക്കി മാറ്റുകയുണ്ടായി. അച്ഛൻ്റെ കിഡ്നി പങ്കുവച്ച സംഭവം നമ്മൾ ചാനലിലൂടെ അറിയുകയുണ്ടായി. അപ്പോൾ ചാനലിൽ അവർ ചോദിച്ചു, ഇത്ര വലിയൊരു കാര്യം ചെയ്തിട്ട്, കിഡ്നി ദാനം ചെയ്തിട്ട് മറ്റുള്ള ആരെയും അറിയിക്കാനായിട്ട് അച്ഛൻ താല്പര്യപ്പെട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് അച്ഛൻ ഇപ്രകാരം ചെയ്യാനായിട്ട് സാധിച്ചത്? ചെറിയ അനസൻ പറഞ്ഞു, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിക്കും അവർക്കുണ്ടാകേണ്ട ആഴമായിട്ടുള്ള ബോധ്യം, ഇതെൻ്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക, സ്വന്തം ശരീരം പകുത്തു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം സുവിശേഷമായി മാറി. മതാധ്യാപനം നമ്മൾ ആരംഭിക്കുമ്പോൾ, വേദപാഠം ആരംഭിക്കുമ്പോൾ നാം പഠിക്കുന്ന സുവിശേഷം, നാം പഠിക്കുന്ന വേദം, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുവിശേഷമാക്കാൻ സാധിക്കണം, നമ്മുടെ ജീവിതം സുവിശേഷമാകാൻ സാധിക്കണം. അതിനുള്ള ആശംസകൾ എല്ലാ അധ്യാപകർക്കും നേരുന്നു, എല്ലാ വിദ്യാർത്ഥികൾക്കും നേരുന്നു. നമുക്ക് നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യബലി തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തക്കുസ്ത തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലിത്തയെയും മാർ ആന്റണി പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കുദാശയിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങളിൽ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡകളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശവും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലീഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിസ്സുകാക്കി സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കടിയിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും
നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാസയിൽ പകർന്നിടാം പീലാസയിൽ, കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ, ഉള്ളവും എന്നുള്ളതും ദേഹവും എൻ ദേഹിയും സ്നേഹമോടേക കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ, നീർത്തുള്ളി വീണിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനും നാലേക്കട്ടെ, നീർത്തുള്ളി വീണിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനും നാലേക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തനു മധുപോല ആത്മജനു ദിവ്യരുഹാക്യം സ്തുതിയെന്നു ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേഷിതരെ, ഏകജ സ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുക നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായിയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും വെളിയതിലൊത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നന്ദിക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെല്ലും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, ബ്രദരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉദ്ധിതരായിടുവാൻ.
തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനന്ദിക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ബോധാൻ നിത്യം വാഴ്ത്തിടാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്കു വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏക മാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്നു ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ. എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കരുണ്യാദ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ക്രൂഹാദൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ.
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ പൂർവ പിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബിന് നിവർത്തങ്ങൾ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖിലചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു സമാധാനം നമ്മോടുകൂടെ. സകല സ്വർഗവാസികളോട് ചേർന്ന്, സകല ഭൂവാസികളോട് ചേർന്ന്, സകല മാലാഖമാരോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, ഞങ്ങളിൽ നിന്ന് വേർ പിരിഞ്ഞു പോയ സകല മരിച്ച വിശ്വാസികളോട് ചേർന്ന്, ഈ സൃഷ്ടപ്രപഞ്ചത്തോട് ചേർന്ന് പാപികളും ബലഹീനരുമായ ഞങ്ങൾ അങ്ങേക്ക് ആരാധന സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സൈന്യങ്ങൾ തൻ കർത്താവേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ മാലാഖവൃന്ദം പാടുന്നു പരിശുദ്ധൻ മാനവദൂതർ പാടുന്നു പരിശുദ്ധൻ പ്രോവേന്മാർ ശ്രാപ്പിന്മാർ സ്വർഗീയരും ചേർന്ന് ഒന്നായി പാടുന്നു ഹോശാന 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 കർത്താവാം ദൈവത്തിന് ഹോശാന 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 കർത്താവാം ദൈവത്തിന് ഹോശാന. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രമാക്കാം. ഈ വർഷം വേദപാഠ പഠനത്തിനായി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ നിസ്വാർത്ഥമായി പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൽ വളർന്ന യേശുവേ, പ്രായത്തിൽ വളർന്ന യേശുവേ, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്ന യേശുവേ, ഈ മക്കൾക്ക് ആവശ്യമായ ബൗദ്ധികവും ആത്മീയവുമായിട്ടുള്ള ജ്ഞാനം പകരണമേ. പ്രായത്തിനൊത്ത പക്വതയിലേക്ക് ഞങ്ങളുടെ എല്ലാ മക്കളെയും വളർത്തേണമേ. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി പാത്രങ്ങളായി വളരുവാൻ ഞങ്ങളുടെ മക്കളെ വളർത്തേണമേ. അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കന്മാർ ആദ്യമായിട്ട് ഈശോയെ പറ്റി അവരെ പഠിപ്പിച്ച മാതാപിതാക്കന്മാരെ സ്നേഹത്തോടെ ഈ ബലിയിൽ നമുക്ക് അനുസ്മരിക്കാം. അവരിലേക്കും അവരെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരിലേക്കും പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളിലേക്കും അങ്ങയുടെ കൃപാവരം സ്വരിയണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായി തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായി പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. അപ്രകാരം തന്നെ കസീമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവനുമെൻ്റെ സർവസവും മുമ്പിലാണ് കുമ്പിടുന്നു. കർത്താവേശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായി മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ആന്റണി കരിയിൽ മെത്രാപ്പൊലീത്തായ്ക്കും വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതി ജനകമാം വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാം മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ഇന്ന് മതാധ്യാപനം ആരംഭിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും അവർക്ക് ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കൾക്ക് വേണ്ടിയും അവരെ പഠിപ്പിക്കുന്ന എല്ലാ മതാധ്യാപകർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിസ്തവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. യോർമയാചരണത്തിൽ ദൈവമാതാവായ കനികാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിസ്തൃതമായ പിതാക്കന്മാരുടെയും പാപന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായി കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അവിടുത്തെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും
അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെങ്ങയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും സേവദായകവും ദൈവികവുമായ രഹസ്യത്തിലേക്ക് സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. മതാധ്യാപകർക്ക് വേണ്ടത് ആത്മാവിന്റെ നിറവും ജ്വലനവുമാണ്. ഈശോയെ സ്വീകരിക്കാൻ എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും വേണ്ടത് ആത്മാവിന്റെ നിറവും ജ്വലനവുമാണ്. സ്വർഗം തുറന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുന്ന ഈ നിമിഷം, ഈ പുതിയ അധ്യയന വർഷത്തിൽ വേദപാഠം ആരംഭിക്കുന്ന എല്ലാ മക്കളിലേക്കും, ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ മതാധ്യാപകരിലേക്കും ദൈവാത്മാവി അങ്ങ് തീജ്വാലയായി ശക്തിയായി എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആലപിക്കുകയാണ്. അകത്താരിലുണർവിൻ്റെ പനി നീരുത്തുകി അവിരാമൊഴുകി വരൂ വരദാനവാരിത് ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ അങ്ങയുടെ ദാസന്റെ കുർബാനയിൽ എവിടെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിൽ സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയമഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തദാൻ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വേദം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവിയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ
ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിത ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പവിത സ്നേഹവാത്സല്യമേ ആരാധന 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 നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിനുള്ളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. യേശുവേ, ഇന്ന് ഞങ്ങൾ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാകുന്ന ദൈവം, ഈ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ, ഈ ത്രിത്വത്തിൻ്റെ സ്നേഹം, ഈ ത്രിത്വത്തിൻ്റെ ഐക്യം ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ഇടവകയിലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥനയിൽ അങ്ങേ മക്കളായി ഞങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. എപ്പോഴുമെന്ന് സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധാനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. പരിശുദ്ധാത്മാന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവായുടെ കുരിശിലെ ബലിവഴി ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞതയർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായി വിശുദ്ധയായി നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗരാജ്യത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. പിതാവായ ദൈവം തന്റെ അനന്തമായ സ്നേഹത്താൽ നമ്മെ സൃഷ്ടിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവിക രഹസ്യങ്ങളുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും
മഹത്വപ്പെടുത്തുകയും ചെയ്ത നമ്മെ അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ കുർബാനയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരും മിശിഹായുടെ ഉത്തമ സ്നേഹിതരും തിരുഹിതം നിറവേറ്റുന്നവരും അവിടുത്തെ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുന്നവരുമാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ വൃതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമയോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. മാനവരക്ഷകനേ നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ മെശിഹ കർത്താവേ. മാറുത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ, മാലാഖ മാറുത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മെശിഹ കർത്താവേ. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ യേശുനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ നീയല്ലോ ശരീരങ്ങൾ ഉയർത്തേകുന്നു, നീ തന്നെ ആത്മാവിന് രക്ഷയേകുന്നു. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ യേശുനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളായിരിക്കുന്ന നമ്മുടെ കുടുംബം,
ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയാൻ വേണ്ടി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വലിയ സംരക്ഷണവും വലിയ കോട്ടയും കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനായ കർത്താവേ, ഇന്ന് ഈ ഞായറാഴ്ച ദിവസം നിന്റെ മുൻപിൽ ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം നിന്റെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടിണങ്ങുമ്പോൾ ഈശോയെ, ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ വിശ്വാസ പരിശീലന ജീവിതത്തെ നീ അനുഗ്രഹിക്കണം. വിശ്വാസ പരിശീലനം ഞങ്ങൾ നൽകുന്ന, ഞങ്ങളുടെ പരിശീലനം ലഭിക്കുന്ന കുട്ടികളെ നീ തൊട്ടനുഗ്രഹിക്കണം. ഈശോയെ, നിന്റെ അനുഗ്രഹം കൂടാതെ, നിന്റെ ആത്മാവിൻ്റെ നിറവ് കൂടാതെ അത് ഞങ്ങൾക്ക് സാധ്യമാകില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. സിഹ്യോനൂട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെ മേലും സ്ലീഹന്മാരുടെ മേലും നിന്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നീ കൊടുത്തപ്പോഴാണ്, നിന്റെ ആത്മാവിനാൽ അവർ നിറഞ്ഞപ്പോഴാണ് സധൈര്യം, നിന്റെ സുവിശേഷം, നിന്റെ വിശ്വാസം ലോകമെങ്ങും അവർ പ്രസംഗിച്ചത്, അവർ ജീവിച്ച് കാണിച്ചു കൊടുത്തത്. ആത്മാവിൻ്റെ നിറവ് കൊണ്ടാണ് ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാശ്ലീഹ ഞങ്ങളുടെ നാട്ടിൽ വന്ന് നിന്നെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്നത്. ഈശോയെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിന്റെ ആത്മാവിൻ്റെ അനുഗ്രഹം കൂടാതെ, നിന്റെ ആത്മാവിൻ്റെ നിറവ് കൂടാതെ ഞങ്ങൾക്ക് നിന്നെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ല, നിന്നെ ഞങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ല, നിന്റെ വിശ്വാസം ഞങ്ങളുടെ കുട്ടികൾക്ക് പകർന്നു നൽകാൻ സാധിക്കില്ല. ഈശോയെ, നിന്റെ ആത്മാവിനെ, നിന്റെ സഹായകനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ അയക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ആത്മാവിനാൽ നിറയ്ക്കണമേ. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ സക്കേവൂസിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോയെ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള ആ മനുഷ്യൻ്റെ ജീവിതവും ഈശോയെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള ജീവിതവും സുവിശേഷത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഈശോയെ, ഈ 2021 ഈ വിശ്വാസ പരിശീലന വർഷം നമ്മുടെ ഇടവകയിൽ നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ഈ സക്കേവൂസിനെ പോലെ ഈശോയെ എനിക്ക് നിന്നെ കാണണം, ഈശോയെ നീ എൻ്റെ കുടുംബത്തിൽ വരണം, ഈശോയെ നീ എന്നെ തൊട്ടനുഗ്രഹിക്കണം, ഞാൻ വിശ്വാസ പരിശീലനം കൊടുക്കുന്ന എൻ്റെ കുട്ടികളെ നീ അനുഗ്രഹിക്കണം, ആ കുട്ടികളെ നീ തൊടണം, ആ കുട്ടികളെ നീ അനുഗ്രഹിക്കണം, ആ കുട്ടികളെ നീ സൗഖ്യപ്പെടുത്തണം. ഈ ഒരു പ്രാർത്ഥന മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. സക്കേവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചതുപോലെ ഈശോയെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്താൻ ആഗ്രഹിച്ചതുപോലെ ഈ സമയം നമുക്കും ആഗ്രഹിക്കാം. ഈശോയെ, സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് നീ കടന്നു ചെന്നതുപോലെ, മരമുകളിലിരിക്കുന്ന സക്കേവൂസിനെ നീ കണ്ണുകൾ ഉയർത്തി നോക്കിയതുപോലെ ഇന്ന് ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ, ഞങ്ങളുടെ എളിയ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നീ തൊടണമേ, സ്പർശിക്കണമേ, നോക്കണമേ. ഈശോയുടെ തൊടല്, ഈശോയുടെ സ്പർശനം, ഈശോയുടെ അനുഗ്രഹം, ഈശോയുടെ ഒരു നോട്ടം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ രൂപാന്തരീകരണം ഉണ്ടായതുപോലെ, ഒരു ചേഞ്ച് ഉണ്ടായതുപോലെ, ഒരു മാറ്റമുണ്ടായതുപോലെ, ഒരു വഴിത്തിരിവുണ്ടായതുപോലെ, ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായതുപോലെ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഒരു അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുണ്ടാകും. ഈ വിശ്വാസ പരിശീലന വർഷം ഇവിടെ തിരിതെളിച്ച് നമ്മൾ ഉദ്ഘാടനം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ
കടന്നു വന്ന് ആ പ്രകാശം ഞങ്ങളുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമാണ് ഈ ലോകത്തിൻ്റെ പോക്ക്. കോവിഡ് മാറിയെന്ന് നമ്മൾ ചിന്തിച്ചെടുത്തു നിന്ന് വീണ്ടും കൊറോണ നമ്മളെ കൂടുതൽ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമാണ്. ഈശോയെ എന്തു ചെയ്യണമെന്നറിയാത്ത കൊട്ടിയടയ്ക്കപ്പെട്ട ഈ സാഹചര്യത്തിലും നിന്റെ കുഞ്ഞുങ്ങൾക്ക് നൂതന മാർഗങ്ങളിലൂടെ നവമായ രീതിയിൽ ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിന്റെ വിശ്വാസം പ്രഘോഷിക്കാൻ, നിന്നെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, നിന്നെ മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ തൊട്ട് അനുഗ്രഹിക്കണമേ. ഈ സാഹചര്യത്തിൽ മതാധ്യാപകർ മാത്രമല്ല കുട്ടികളുടെ വിശ്വാസ പരിശീലകരായിട്ട് മാറുന്നത്. മാതാപിതാക്കൾ തീർച്ചയായും കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് വളർത്തുവാൻ നമുക്ക് സാധിക്കാൻ വേണ്ടി, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണിയായ ഈശോയെ പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ കൊണ്ട് കാഴ്ചവെക്കുന്ന രംഗം നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഈശോയെ, നീ നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ കുഞ്ഞുങ്ങളെ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഈശോയെ നിന്നിലേക്ക് വളർത്താൻ, നിന്നിലേക്ക് അവരെ രൂപാന്തരപ്പെടുത്താൻ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ വഴി, ഞങ്ങളുടെ പ്രവൃത്തികൾ വഴി, ഞങ്ങളുടെ സംസാരങ്ങൾ വഴി, ഞങ്ങളുടെ നോട്ടങ്ങൾ വഴി ഞങ്ങളുടെ കുഞ്ഞ് ഈശോയിലേക്ക് വളരണം. ഈശോയിലേക്കേ വളരാവോ, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നീ ക്രമപ്പെടുത്തണമേ. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്ത് കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ ക്ഷമയോടുകൂടി നമ്മുടെ ജീവിതത്തെ ഉദാഹരണമായിട്ട് കാണിച്ച് നേർവഴിയിലേക്ക് അവരെ നയിക്കാൻ വേണ്ടി, ശരിയും തെറ്റും വേണ്ട രീതിയിൽ വിവേചന ശക്തിയോടുകൂടെ അവർക്ക് പറഞ്ഞു കൊടുത്ത് എന്നും ശരിയായ വഴിയിലൂടെ ആ കുഞ്ഞുങ്ങളെ നടത്താനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക്, ദിവ്യകാരുണ്യനാഥനിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതങ്ങളെ നീ തൊടണമേ എന്ന്, നിന്റെ സ്പർശനത്തിന് ശേഷം ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ നീ തൊട്ടനുഗ്രഹിക്കണമേ എന്ന് മൗനമായിട്ട് ദൈവ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ഇരുകരങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്പെട്ട മതാധ്യാപകരും മാതാപിതാക്കളും തങ്ങളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ വിശ്വസ്തയോടെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ജീവിതത്തോട് അങ്ങേയറ്റം നീതി പുലർത്തണമെന്നുള്ള
ആത്മാർത്ഥമായി ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. എന്നാലും ഈശോയെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുമ്പിൽ, ഞങ്ങളുടേതായ താൽക്കാലിക സന്തോഷങ്ങൾക്ക് മുൻപിൽ, സുഖ സൗകര്യങ്ങൾക്ക് മുൻപിൽ നീ ഏൽപ്പിച്ച ഈ വലിയ ഉത്തരവാദിത്വം ഞങ്ങൾ മറന്നു പോകാറുണ്ട്. ഈശോയെ, കഴിഞ്ഞ കാല ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം മറുതലിച്ച് ജീവിച്ച നിമിഷങ്ങളെയോർത്ത് നിന്നോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയാണ്. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അങ്ങേയറ്റം വിശ്വസ്തതയോടെ, നീ ആഗ്രഹിക്കുന്നത് പോലെ ആ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്താൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേയെന്ന്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസ പരിശീലനത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ കൊടുത്ത് ആ കുഞ്ഞുങ്ങളെയൊക്കെ ഈശോയിലേക്ക് വളർത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേയെന്ന്, ഞങ്ങളുടെ കുറവുകളൊക്കെ നീ നിറവുകളാക്കി മാറ്റണമേ, ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ നീ അനുഗ്രഹങ്ങളാക്കി മാറ്റണമേ. ഈശോയെ, ഞങ്ങൾക്കറിയാം ഞങ്ങൾ വലിയ കഴിവുള്ളവരല്ല, ഞങ്ങൾക്ക് വലിയ മേന്മ പറയാനില്ല, വലിയ ഗുണങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ല. എന്നാലും ഈശോയെ, നിന്റെ കാരുണ്യമുണ്ടെങ്കിൽ, നിന്റെ ആത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നിന്നിലേക്ക് വളർന്നു വരും. ഞങ്ങളുടെ ജീവിതങ്ങൾ കണ്ട് അവർ ഈശോയിലേക്ക് അടുക്കും. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ ആത്മാവിനാൽ നിറച്ച് ഞങ്ങളുടെ കുറവുകളെയൊക്കെ നീ അനുഗ്രഹങ്ങളാക്കി മാറ്റണമേ. പ്രിയപ്പെട്ട മാതാപിതാക്കളും മതാധ്യാപകരും, ദൈവസാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് വലതുകരം ഉയർത്തിപ്പിടിക്കുകയാണ്. നമ്മുടെ ഇടവകയിലെ എല്ലാ കുട്ടികളെയും യുവജനങ്ങളെയും ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വലതുകരം ഉയർത്തി ആ കുഞ്ഞുങ്ങളെ നമ്മൾ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈശോയെ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നവരാണ് ഞങ്ങളിടവകയിലെ ഓരോ കുഞ്ഞ്. ഞങ്ങളിടവകയിലെ ഓരോ കുഞ്ഞിനെയും എൻ്റെ സ്വന്തം കുഞ്ഞായിട്ട് കാണാൻ നീ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേയെന്ന്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രായത്തിൻ്റെതായ ബലഹീനതകൾ കൊണ്ട്, സാഹചര്യത്തിൻ്റെതായ കുറവുകൾ കൊണ്ട് തെറ്റ് ചെയ്ത് നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈശോയെ, നീ തള്ളിപ്പറഞ്ഞ പത്രോസിനെ തിരികെ വിളിച്ചതുപോലെ, എത്രയൊക്കെ തെറ്റ് ചെയ്താലും, എത്രയൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും, എത്രയൊക്കെ മോശമായിട്ട് അവൻ പോയാലും പ്രവർത്തിച്ചാലും സംസാരിച്ചാലും, കരുണയോടെയുള്ള ഒരു നോട്ടം കൊണ്ട്, കരുണയോടുള്ള എൻ്റെ സംസാരം കൊണ്ട്, അവനറിയാതെയുള്ള കരുണയോടുള്ള എൻ്റെ പ്രവൃത്തി കൊണ്ട് വീണ്ടും നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് വലതുകരം ഉയർത്തി അവരെ നമുക്ക് അനുഗ്രഹിക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളും മതാധ്യാപകരും ചേർന്ന് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മതാധ്യാപകർ അവരുടെ ക്ലാസ്സുകളിൽ അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കുട്ടിയെയും ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വലിയ അനുഗ്രഹം അവരുടെ ജീവിതത്തിലുണ്ടാകാൻ വേണ്ടി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരുന്നതുപോലെ നമ്മുടെ വകയിലെ മതബോധന പ്രവർത്തനങ്ങൾ എല്ലാ കൂട്ടായ്മകളും ഒന്നായിട്ട് ഏകസ്വരത്തിൽ പോയിട്ട് കുട്ടികൾക്ക് വലിയ സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി ഈശോയെ, കുട്ടികളെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കുറച്ചു സമയം നമ്മുടെ വലതുകരം ഉയർത്തി അവരെ അനുഗ്രഹിക്കാം പ്രാർത്ഥിക്കാം.
ഒരിക്കൽ കൂടി നമ്മുടെ ഇടവകയും വിശ്വാസ പരിശീലനത്തിൽ നമ്മൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനെയും സിസ്റ്റേഴ്സിനെയും മതാധ്യാപകരെയും നമ്മുടെ ഇടവകയിലെ ഓരോ കുട്ടികളെയും മാതാപിതാക്കളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കുട്ടികളും ഈ സമയം മതാധ്യാപകർക്കും മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നീ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മതാധ്യാപകരിൽ നിന്ന് നിന്നെക്കുറിച്ച് കേൾക്കാൻ, നിന്നെക്കുറിച്ച് പഠിക്കാൻ, നിന്നെപ്പോലെ വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമൊക്കെ സമർപ്പിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ വലിയ ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന നിമിഷത്തിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി ഇരുകരങ്ങളും കൂപ്പി അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൻ്റെ വലിയ അനുഗ്രഹം എന്നും നമ്മുടെ ഇടവകയിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലും നിറഞ്ഞു നിൽക്കട്ടെ. മുട്ടുകൾ കുത്തി ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരുങ്ങാം. വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ
ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹാദൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ പീഡത്തിൽ വാണരുളും മിശിഹായേ വാഴ്ത്തിടുവിൻ രക്ഷകനാം മിശിഹാദൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ വരനിരയാരൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ ദൈവത്തിൻ മാതാവാം കന്യാമേരി വാഴ്ത്തിടുവിൻ മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ നിർമ്മലയാം കല്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാ മതാധ്യാപകർക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നല്ലൊരു വിശ്വാസ പരിശീലനത്തിൻ്റെ വർഷം ആശംസിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിച്ച് സഹകരിച്ച് വളരെ മനോഹരമായിട്ട് ഈ വർഷം വിശ്വാസ പരിശീലനം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട മതാധ്യാപകർക്ക് ഇപ്പോൾ തന്നെ സൂമിലുള്ള ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും. എല്ലാവരും നിർബന്ധമായിട്ടും ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.